നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായനുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ കൺവെൻഷൻ്റെ മൂന്നാമത്തെ രാത്രിക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ ഉയർപ്പോ ദിവസം ഈ രാത്രി സമയത്തെ ആലയത്തിൽ വീണ്ടും കൂടി വരുവാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന് കർത്താവ് മഴയൊക്കെ തന്നല്ലോ. കർത്താവേ, നൽകി തരുന്ന ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയി ഞങ്ങളങ്ങേ വാഴ്ത്തി. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കൃപ വളരെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആദ്യോടന്തം അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് ലൂക്കോസ് അച്ഛൻ, പ്രിയപ്പെട്ട കെ ഡി സാമുവൽ സാർ, എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ടി ഡി ജോൺസൺ, അതുപോലെ നിങ്ങളുടെ ഇടവക ഉപദേശി മാമച്ചൻ സാറ്, പേര് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ആളുകളുടെ പേരുകൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞമ്മ സിസ്റ്റർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജെയിംസ് സാറ്, പ്രിയപ്പെട്ട നമ്മുടെ ജെയ്സൻ്റെയും സാജൻ്റെയും ഒക്കെ പിതാവ്. ഞങ്ങളിവിടെ 11 വർഷം തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുള്ള പല കുടുംബങ്ങളെയും കാണുവാനായിട്ട് കർത്താവ് ഭാഗ്യം തന്നു. ചിലരുടെ പേരുകളൊക്കെ അങ്ങ് മറന്നുപോയെന്നുള്ളതേ ഉള്ളൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രസംഗിക്കാൻ സമയം കിട്ടത്തില്ല. ഇവരെയൊക്കെ വീണ്ടും കാണുവാനും ഈ സഭയിൽ വീണ്ടും ഏതാണ്ട് 25-30 വർഷത്തിന് ശേഷം സഭയിൽ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് ഭാഗ്യം തന്നു. 1987 മുതൽ ഏതാണ്ട് 93 വരെയുള്ള ഒരു 5-6 വർഷം മാസത്തിൽ ഒരു ദിവസം ഈ സഭയിൽ വന്ന് ഞാൻ പ്രസംഗിക്കുമായിരുന്നു. ഞാനല്ലെങ്കിൽ ക്യാമ്പസ് ക്രൂസേഡിൻ്റെ വേറെ ആരെങ്കിലും വരും. ക്യാമ്പസ് ക്രൂസേഡിൻ്റെ ലീഡർഷിപ്പിലുള്ളതായ ഒരു റേഡിയോ ക്ലബ്ബ് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അംഗങ്ങളായിട്ട് പല ആളുകളും ഇപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഒരു 40 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഞങ്ങളെ വലിയ പരിചയം കാണത്തില്ല, പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. ഏതായാലും ദീർഘവർഷങ്ങൾക്ക് ശേഷം വീണ്ടും സഭയിൽ കടന്നു വരുവാൻ ഉള്ള അവസരം കർത്താവ് തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛൻ, ഞങ്ങൾ നേരത്തെ പരിചയക്കാരായിരുന്നു. അച്ഛനെ കൊച്ചമ്മ അവരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എന്നോട് പ്രിയപ്പെട്ട സുനില ചോദിച്ചത് കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോകുമോ. പോകാറുണ്ട്, പക്ഷേ കഴിഞ്ഞ 3-4 വർഷമായിട്ട് കോവിഡും അതുമൊക്കെ ആയിട്ട് അങ്ങനെ ഒത്തിരി പോകാറില്ല. അതിനുശേഷം സുനീഷ് എന്നെ വിളിച്ചു, അതിനുശേഷം ഔദ്യോഗികമായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ വിളിച്ചു. നിങ്ങളോടെല്ലാമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുക. സുനിലിൻ്റെ കുടുംബം, സുനിലിൻ്റെ പിതാവ്, സുനിലുമൊക്കെ ആയിട്ട് 1994 മുതലുള്ള പരിചയം. ഈ മേഖലയിൽ ഞാൻ വന്നത് 1995 ക്രിസ്മസിന് എടാട് പള്ളിയിൽ ഞാൻ വന്ന് കരോളിനെ പ്രസംഗിച്ചു. ഇന്നലെ ഞാൻ അവരുടെ വീട്ടിൽ പോയ സമയത്ത് പ്രിയപ്പെട്ട സുനീഷ് എൻ്റെ പ്രസംഗം മുഴുവൻ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. 95 ഞാൻ പ്രസംഗിച്ച പ്രസംഗമല്ല സുനീഷ് ഓർത്തിരിക്കുക. അതൊരു ഭയങ്കര അനുഭവമായി പോയി. വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്നപ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഒരിക്കൽ വരുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഞാൻ പ്രസംഗിച്ച എന്താണെന്ന് ചോദിച്ചാൽ പറയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പല സ്ഥലത്തും കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന ശേഷം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, ഇന്ന് ആരാ പ്രസംഗിച്ചേ? ആ ഒരു പുള്ളിക്കാരൻ പ്രസംഗിച്ചു. പുള്ളി എന്താ പ്രസംഗിച്ചത്? ആ പലരുടെയും മറുപടി അതാണ്, ആ. നമ്മളിവിടുന്ന് കേൾക്കും, ഒരു ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ അങ്ങ് പോകും. കുഴപ്പമില്ല, എല്ലാം ഒന്നും ഓർത്തിരിക്കണമെന്നില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് സന്തോഷമാ. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പല കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു മൊമെൻറ്റോ കിട്ടുന്നത് ആദ്യമായിട്ട്. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ഏതൊക്കെയാണെങ്കിലും ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ എന്നെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.
ഇന്ന് നമ്മുടെ അവസാന രാത്രിയാണല്ലോ. ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനെ പ്രാരംഭമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 2-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കുന്നത് സന്തോഷമാ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 2-ാം വാക്യം. മൂന്നാമത്തെ വാക്യം കൂടെ വായിക്കാമോ? 24:3. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും? പിന്നീട് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്നെ അപേക്ഷിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് 24-ാം അധ്യായം മുഴുവനായിട്ട് കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദ സൈൻസ് ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 15-ാം അധ്യായം 15-ാം വാക്യം മുതൽ 28-ാമത്തെ വാക്യം വരെ ദ ട്രിബുലേഷൻ പീരീഡ്, പീഡനകാലം, മഹാപീഡനകാലം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ദ ഗ്ലോറിയസ് റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദ പാരബിൾ ഓഫ് ഫിഗ് ട്രീ എന്ന് പറഞ്ഞാൽ അത്തിയുടെ ഉപമ അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഓർഡർ ഒന്ന് തല തിരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവസാനം പറഞ്ഞ കാര്യം ആദ്യം പറയാൻ, ആദ്യം പറഞ്ഞ കാര്യം അവസാനം പറയാം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദ പാരബിൾ ഓഫ് ഫിഗ് ട്രീ, അത്തിയുടെ ഉപമ എന്ന് പറയുന്നത് അത്തി യഹൂദനെ സൂചിപ്പിക്കുന്നു, ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു. അത്തിയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത്, കർത്താവ് അത്തിയെക്കുറിച്ച് പറയുന്ന സമയത്തുമൊക്കെ അതിനകത്ത് ഗഹനമായിട്ടുള്ള അർത്ഥങ്ങൾ യഹൂദനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്തി തളിർക്കുമ്പോൾ വേനലടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം വീണ്ടും ഒരു രാജ്യമായിട്ട് രൂപീകൃതമാകുന്നു. വേഗത്തിൽ പറയട്ടെ, ആദാമിൻ്റെയും ഹവ്വായുടെയും ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിന് 4000 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ആദാമും ഹവ്വായും ലോകത്തിൽ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ BC 4000 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് 2000 വർഷം കഴിയുമ്പോഴാണ് അബ്രഹാമിനെ കുറിച്ചും കാണാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെ ഇസ്രായേൽ ജാതി മുഴുവനായിട്ട് വന്നു. പിന്നെ മോശയുടെ കാലമായി. മോശ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. കനാൻ ദേശത്ത് മോശ പ്രവേശിച്ചില്ല, യോശുവയാണ് അവരെ കൊണ്ടുവന്നത്. അതിനുശേഷം ന്യായാധിപന്മാർ അവരെ ഭരിച്ചു, ന്യായാധിപന്മാർ. എന്നാൽ ശമുവേൽ പ്രവാചകൻ ന്യായാധിപനായിരിക്കുന്ന സമയത്ത് യഹൂദന്മാരെല്ലാം കൂടെ വന്ന് പറഞ്ഞു, എല്ലാവർക്കും രാജാവുണ്ട്, ഞങ്ങൾക്ക് രാജാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ BC ഏതാണ്ട് 1051-ലാണെന്നാണ് എൻ്റെ ഓർമ്മ.
Kristuwan 1051 വർഷം മുമ്പ് അവർക്ക് രാജാവിനെ കൊടുത്തു ശൗൽ രാജാവ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് അദ്ദേഹം 40 വർഷം ഭരിച്ചു അതിനുശേഷം ദാവീദ് 40 വർഷം ഭരിച്ചു അതിനുശേഷം ശലോമോൻ 40 വർഷം ഭരിച്ചു ഇതൊക്കെ നമുക്കറിയാമല്ലോ ശലോമോന്റെ കാലശേഷം രാജ്യം രണ്ടായിട്ടായി വിഭജിക്കപ്പെട്ടു വടക്കേ രാജ്യം തെക്കേ രാജ്യം എന്ന് രണ്ടായിട്ടായി വിഭജിച്ചു വടക്കേ രാജ്യം ഇസ്രായേൽ എന്നും തെക്കേ രാജ്യം യഹൂദ എന്നുമാണ് അറിയപ്പെടുന്നത് വടക്കേ രാജ്യത്തിൽ 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു തെക്കേ രാജ്യത്തിൽ 2 ഗോത്രങ്ങൾ അതായത് യഹൂദ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും ഇതാണ് വടക്കേ രാജ്യം തെക്കേ രാജ്യം അവിടെയൊക്കെ രാജാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെയുള്ള രാജാക്കന്മാരിൽ ഭൂരിഭാഗം രാജാക്കന്മാർക്കും ദൈവത്തോട് യാതൊരു സ്നേഹവും ഉള്ളവരായിരുന്നില്ല അന്യ ദൈവങ്ങളെ ആരാധിച്ച് വിഗ്രഹങ്ങളുടെ മുമ്പിൽ മുട്ടുകൾ മടക്കി ദൈവത്തെ വേദനിപ്പിച്ചതായ ഒരു കൂട്ടം രാജാക്കന്മാർ രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു ചില ആളുകൾ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം ദൈവമക്കളായിട്ട് ജീവിച്ചു ആ ഭാഗത്തോട്ടൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ദൈവം പറഞ്ഞു നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്ത് ഞാൻ നിന്നെ കൊണ്ടാക്കിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല 10 കൽപ്പനകളൊക്കെ കൊടുത്തു നിങ്ങളത് പ്രമാണിക്കണമെന്ന് പറഞ്ഞു പ്രമാണിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ചിതറിച്ച് കളയുമെന്ന് BC 722 വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അശൂർ അല്ലെങ്കിൽ അസീറിയ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ആ രാജ്യത്തെ പിന്നെ കണ്ടിട്ടേയില്ല വടക്കേ രാജ്യത്തെ ഒരു 100 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന നെബുക്കദ്നേസർ യഹൂദ രാജ്യത്തെ ആക്രമിച്ചു തെക്കേ രാജ്യം അന്ന് അത് BC 606 ആക്രമിച്ചു കുറെ പേരെ പ്രവാസികളായിട്ട് കൊണ്ടുപോയി യഹൂദയിൽ നിന്ന് ബാബിലോണിലേക്ക് അതിലൊരാളായിരുന്നു നമ്മുടെ ദാനിയേൽ ദാനിയേൽ ശദ്രക് മേശക് അബേദ്നഗോ ഇവരൊക്കെ അന്ന് പോയ ആളുകളാണ് പ്രവാസത്തിലേക്ക് ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അവർ ബാബിലോണിലായിരുന്നു ആ 3 ചെറുപ്പക്കാർ ദാനിയേൽ ഇവരൊക്കെ അവിടെ പ്രവാസികളായിട്ട് പോയെങ്കിലും അവിടുത്തെ ഭരണത്തിന്റെ നേതൃത്വത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന മക്കളായിരുന്നു ദൈവത്തിന് സ്തോത്രം രണ്ടാമതും ഒരു ആക്രമണം ഉണ്ടായി അത് BC 597 അതും ബാബിലോൺകാർ വന്ന് ആക്രമിച്ചു കാരണം ഇസ്രായേലിനോട് ദയ തോന്നി യഹൂദയോട് ദയ തോന്നിയതുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാരോട് പറഞ്ഞു നിങ്ങൾ ബാബിലോണിനോട് കൂറുള്ളവരായിരിക്കണം യിരെമ്യാ പ്രവാചകനൊക്കെ പറഞ്ഞു ബാബിലോൺ രാജാവിനെ അനുസരിക്കണം പക്ഷെ ആളുകൾക്ക് അതൊന്നും കേൾക്കാനൊരു താല്പര്യമില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത് അന്ന് കുറെ പേരെ കൂടെ പിടിച്ചോണ്ട് പോയി ആ കൂട്ടത്തിലായിരുന്നു നമ്മുടെ എസക്കേൽ പ്രവാചകൻ യെഹെസ്കേൽ പ്രവാചകനെയൊക്കെ ആ കൂട്ടത്തിലാണ് കൊണ്ടുപോയത് അവിടെ അവരവിടെ നിന്നാണ് പ്രവചിച്ചു യെഹെസ്കേൽ യിരെമ്യാവ് ആ സമയത്ത് ഇവിടെ പ്രവചിക്കുന്നുണ്ടായിരുന്നു യിരെമ്യാവിനോട് ഇവർ പോയി പറയും ഞങ്ങൾ പറയുന്നത് പോലെ വേണം നീ പ്രവചിക്കുക അല്ലാതെ ദൈവം പറയുന്നത് പോലെ അല്ല നീ പ്രവചിക്കേണ്ടത് എന്ന് എന്നാൽ ദൈവം പറയുന്നത് പറയുമ്പോൾ രാജാവിനും കൂടെയുള്ള ആളുകൾക്കും ഭയങ്കര സങ്കടമാണ് അവര് അവസാനം യിരെമ്യാവ് ഇവിടെയോ അടിമയായിട്ട് പോയി അശൂറിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയുന്നത് മൂന്നാമതായിട്ട് ഒരാക്രമണം കൂടെ ഉണ്ടായി അത് BC 576 എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തിന് ശേഷം അന്ന് അവസാനമായിട്ട് യെരുശലേം ദേവാലയം ചുട്ടുകളഞ്ഞു യെരുശലേമിന്റെ മതിലുകൾ തകർത്ത് കളഞ്ഞു കംപ്ലീറ്റ് പേരെ അടിമകളാക്കി കൊണ്ടുപോയി കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അന്ന് യഹൂദ എന്ന് പറയുന്ന രാഷ്ട്രവുമില്ലാതെയായി പിന്നീട് യഹൂദ എന്ന രാജ്യം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നീടുള്ള രാജ്യങ്ങളാണ് ബാബിലോണിന് ശേഷം മേദ്യ പേർഷ്യ വന്നു അതിനുശേഷം ഗ്രീസ് വന്നു ഗ്രീസിന് ശേഷം റോമർ ഭരിക്കാനായിട്ട് തുടങ്ങി റോമാക്കാർ അഗസ്റ്റസ് സീസർ
ഔഗസ്തോസ് കൈസർ എന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അഗസ്റ്റസ് സീസർ ഭരിക്കുന്ന സമയത്താണ്, റോമൻ സാമ്രാജ്യം ഭരിക്കുന്ന സമയത്ത് നമ്മുടെ യേശുക്രിസ്തു ജനിക്കുന്നത്. അന്നും അടിമകളായി. പിന്നീട് അവരവിടെ നിന്ന് കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്തൊക്കെ യേശു കുരിശെടുത്തോണ്ട് മരമുകളിലേക്ക് പോകുമ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടെ പറഞ്ഞായിരുന്നു, കർത്താവെ ഞങ്ങൾ എന്നെ ഓർത്ത് കരയുന്നില്ല. അപ്പോൾ യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന് പറഞ്ഞാൽ, ഒരു തലമുറ എന്ന് പറയുന്നത് 40 വർഷം. 40 വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന മഹാപീഡനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി. 70 ആയപ്പോൾ, 40 വർഷം കഴിഞ്ഞപ്പോൾ തീത്തൂസ് രാജാവ് 1,100,000 യഹൂദന്മാരെയാ കൊന്നത് കേട്ടോ. ഒരു ചോരപ്പുഴ മുട്ടോളം ഒഴിയെന്ന് ചിലർത്തോട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ മതിമറന്ന ചില പടയാളക്കർ, അന്ന് റോമ ഈ യെരൂശലേം ദേവാലയം വീണ്ടും പുതുക്കി പണിതായിരുന്നു. എസ്രായും നെഹമ്യാവിൻ്റെ ഒക്കെ പുസ്തകം പഠിക്കുന്ന നമുക്കറിയാം, എസ്ര അത് പുതുക്കി പണിതു, നെഹമ്യാവ് മതിൽ പണിതു. അതൊക്കെ എസ്ര നെഹമ്യാവ് എന്നൊക്കെ പറയുന്നു. പിന്നീട് അത് വീണ്ടും പുതുക്കി പണിതു. എന്നാൽ ഒരു പടയാളിക്ക് മതം മൂത്ത ഒരു പടയാളി ഒരു തീപ്പന്തം എടുത്ത് യെരൂശലേം ദേവാലയത്തിന് നേരെ എറിഞ്ഞു. കർത്താവ് പറഞ്ഞ എന്താ, കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. ആക്ഷരികമായിട്ട് അത് നിറവേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യഹൂദന്മാർ ധനവാന്മാരാണ്, അന്നും ഇന്നും അവർ ധനവാന്മാരാണ്, സമ്പന്നന്മാരാണ്. ഇവർ വിചാരിച്ചു ഇവരുടെ സ്വർണം മുഴുവൻ ഈ പള്ളിയുടെ അടിയിലാണ്, കല്ലിൻ്റെ ഇടയ്ക്കാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് ആനയെ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ അടിസ്ഥാനത്തിൻ്റെ കല്ലുകൾ അവർ ഉഴുതു മറിച്ചു ആനയെ കൊണ്ടുവന്നു, കാരണം സ്വർണം ഉണ്ടോയെന്നറിയാനായിട്ട്. കർത്താവ് എന്നാ പറഞ്ഞേ, കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ, അത് പറഞ്ഞ് 40 വർഷം കഴിയുന്ന സമയത്ത് ആക്ഷരികമായിട്ട് അത് സംഭവിച്ചു. അതിനുശേഷം ഏതാണ്ട് AD 131 അവിടുത്തെ ചക്രവർത്തിയായ ഹേഡ്രിയൻ അതിഭയങ്കരമായ പീഡനം യഹൂദന നേരെ വീണ്ടും അഴിച്ചുവിട്ടു. അവർ ഓടിയിൽ നമ്മുടെ കൊച്ചിയും വന്ന് താമസിച്ചു. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി ഉണ്ടായി. ഏതാണ്ട് 136 രാജ്യങ്ങളിലേക്ക് യഹൂദൻ പ്രയാണം നടത്തി ജീവിക്കുവാൻ മാർഗമില്ലാതെ അവർ ഓടി. കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ മടക്കി വരുത്തുമെന്ന്. അവരവിടെ ഇരുന്ന് അയ്യം വിളിച്ചു. അടിമകളായി. 2nd ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ 60,000,000 യഹൂദന്മാരെയാണ് ഗ്യാസ് ചേംബറിലിട്ട് കൊന്നത് കേട്ടോ. എന്നാൽ അതിനുശേഷം കർത്താവിൻ്റെ വാഗ്ദത്ത നിവർത്തീകരണമായി 2nd ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനെയും സഖ്യകക്ഷികളെയും യഹൂദന്മാർ സഹായിച്ചു. അതിൻ്റെ പ്രതിഫലമായി അവർക്കൊരു രാജ്യം കൊടുത്തു. രാജ്യമെന്ന് പറയുമ്പോൾ ലോകത്തിൽ പല സ്ഥലത്തും രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞ അതേ സ്ഥലം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം, ആ സ്ഥലം തന്നെ അവർക്ക് വേണമായിരുന്നു. വില കൊടുത്ത് വാങ്ങുവാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ അലൻബി എന്ന് പറയുന്ന ബ്രിട്ടീഷ് മേജർ, പട്ടാള മേജർ തുർക്കികളിൽ നിന്ന് ഈ സ്ഥലം പിടിച്ചെടുത്ത് യഹൂദനെ കൊടുത്തു. 1948 ഓഗസ്റ്റ് മെയ് 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും യഹൂദൻ ഒരു രാജ്യമായിട്ടേ മാറിയത്. ഏതാണ്ട് 23 മുസ്ലിം രാജ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ രാജ്യം. കേരളത്തിൻ്റെ അത്രയും ഈ രാജ്യമില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാണ് യഹൂദന്മാർ. യഹൂദരെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്, എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് ഇപ്പോൾ കടക്കുന്നില്ല. അത്തി തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് പറഞ്ഞാൽ
യഹൂദന ഒരു രാജ്യമായി രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ നിങ്ങൾ ഓർത്തോണം എൻ്റെ വരവടുത്തിരിക്കുന്നു എന്ന് കർത്താവ് ഒരു സൂചന തരികയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അത്തി തളർത്തു അതോടൊപ്പം തന്നെ മറ്റു വൃക്ഷങ്ങളും മറ്റു ചെടികളും തളർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ 1900 ശേഷം കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ 1st world war ശേഷമാണ് ഇന്ന് കാണുന്ന നിലയിൽ ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഉണ്ടായത് ഇന്ന് കാണുന്ന നിലയിൽ മറ്റേതൊക്കെ പലരുടെ അടിമകളായിട്ട് നിൽക്കുകയായിരുന്നു ഇന്ത്യയ്ക്കും സ്വാതന്ത്ര്യം കിട്ടി പാകിസ്ഥാനുണ്ടായി ബംഗ്ലാദേശ് ഉണ്ടായി ഇന്ന് കാണുന്നത് പോലെയുള്ള രാജ്യങ്ങളുണ്ടായത് 1900 ശേഷമാണ് 1st, 2nd ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ ഉണ്ടായിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം രണ്ടാമതായിട്ട് ദ ഗ്ലോറിയസ് റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എവിടൊക്കെ പറഞ്ഞു നിർത്തും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട് അതിൻ്റെ 29 അതുപോലെ തന്നെ 30 വാക്യങ്ങൾ ആ കാലത്തിലെ കഷ്ടങ്ങൾ കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും ആ കാലത്തിലെ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിലങ്ങ് മുന്നോട്ട് പോവുകയാണ് ആകാശ ആ സമയത്ത് സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും ഇതൊക്കെ വേദോസ്തത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാകും സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് കർത്താവ് 30th പറയുന്നത് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നതേ കാണും കേട്ടോ അവൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യഘട്ടത്തിൽ ഉൽപ്രാപണ സമയത്ത് സഭ എടുക്കപ്പെടും അന്ന് ആരും അത് കാണുകയില്ല അത് രഹസ്യപരമാണ് പിന്നീട് 7 വർഷം അന്തിക്രിസ്തുവിൻ്റെ ഭരണമാണ് അതിൻ്റെ അവസാനം കർത്താവായ യേശു ക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷപ്പെടും അവൻ്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും സകല ആളുകളും അതേ കാണും ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ ബാക്കി ഇടയ്ക്ക് ഒരു ഭാഗമുണ്ട് ആ ഭാഗം ഞാൻ പറയുന്നില്ല 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്നേ പ്രവചിച്ചു ഹാനോക്ക് പണ്ടേ പ്രവചിച്ചു 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരുമെന്ന് ദൈവത്തിന് സ്തോത്രം കൂടെ വരുന്ന വിശുദ്ധന്മാരാരാ 7 വർഷം മുമ്പ് എടുക്കപ്പെട്ട ദൈവസഭ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഇവർ തിരുന്നേറ്റു പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ആ പോയ ദൈവമക്കളാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ അവൻ്റെ കൂടെ വരുന്നത് കേട്ടോ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 19-ാം അധ്യായം ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അത് കർത്താവായ യേശു ക്രിസ്തു വരുന്നു അവൻ്റെ കൂടെ നമ്മൾ വരും അവൻ്റെ കൂടെ സ്വർഗീയ സൈന്യം വരും സ്വർഗത്തിലെ സൈന്യം അവൻ്റെ രഥങ്ങൾ 1000 ആയിരവും 10000 10000 ആകും ഇന്ന് രാവിലെ ഞാൻ അത് ഓർപ്പിച്ചായിരുന്നല്ലോ ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും സൈനിക ശക്തി മുഴുവൻ ഒരുമിച്ചു കൂടിയാൽ അതിനേക്കാൾ വലിയതായ സൈന്യമാണ് എൻ്റെ കർത്താവിൻ്റെ സൈന്യം സ്വർഗീയ സൈന്യം നമ്മളൊക്കെ പാടാറുണ്ടല്ലോ സേനയിൻ അധിപൻ ദേവനിലധിയായി ആശ്രയമേവനുണ്ടോ അത്രേ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ സേനയിൻ അധിപനാണവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അത് യഹോവ
തന്റെ സൈന്യവുമായിട്ട് അവൻ ഈ ലോകത്തിലേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നമ്മൾ പല പ്രാവശ്യം വായിച്ച വാക്യമാണ് ഒന്നും കൂടെ ഞാനൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1:7 വാക്യം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവേ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇതാ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നതായിട്ട് അവിടെ പറയുകയാണ്. 1-2 കാര്യങ്ങൾ ഇന്നലെ ഞാൻ ഓർപ്പിച്ച കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, ഇന്നലെ അത് പറയാമെന്നൊക്കെ പറഞ്ഞെങ്കിലും സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാനങ്ങ് വേഗത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ പ്രസാദ വർഷം, പിന്നെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം. ഞാനത് രണ്ടും ഇന്നലെ പറഞ്ഞായിരുന്നു. പ്രസാദ വർഷം എന്ന് പറയുമ്പോൾ കർത്താവ് ദേവാലയത്തിൽ ചെന്നപ്പോൾ അവന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കാനായിട്ട് കൊടുത്തു. അതിനുശേഷം യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചതായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എൻ്റെ പേരുണ്ട്. പിന്നീട് പറഞ്ഞ കാര്യമാണ് കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ. ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തെക്കുറിച്ച് അവിടെ പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ 1-ാം വരവ് കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനായിട്ടായിരുന്നു. എന്നാൽ യെശയ്യാവ് അതിനെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിൻ്റെ പ്രതികാര ദിവസം. ദിവസം എന്ന് പറയുമ്പോൾ യഹോവയുടെ ദിനം അടുത്തിരിക്കുന്നു, സംഹാരം പോലെ അത് വരുന്നു എന്ന് പറയുമ്പോൾ അതും ഒരു കാലഘട്ടം. ഒരു ദിവസം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഇവിടെ പ്രസാദ വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2000-ത്തിലധികം വർഷമായിട്ട് ഈ പ്രസാദ വർഷമാണ്. അത് വളരെ വലുതാണ് എന്ന് വിശ്വാസത്താൽ കൃപയാൽ നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പ്രതികാര ദിവസം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്, പീഡനകാലത്തിൻ്റെ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തെ 3.5 വർഷക്കാലത്തിൻ്റെ സമയമാണ്. അവസാന 3.5 വർഷം, അതാണ് ദൈവത്തിൻ്റെ പ്രതികാര ദിവസം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ 86 സ്ഥലങ്ങളിൽ യഹോവയുടെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 86 പ്രാവശ്യം. അത് അവസാനത്തെ 3.5 വർഷം, ഈ ലോകത്തിൻ്റെ അവസാന ഭരണാധികാരിയായ അന്തിക്രിസ്തുവിൻ്റെ അവസാനം കുറിക്കുന്നതായ സമയം. കർത്താവ് വന്ന് അവനെ തൻ്റെ വായിലെ വാളുകൊണ്ട് തോൽപ്പിക്കും. കർത്താവിൻ്റെ ഭരണം പിന്നീട് ഇവിടെ ആരംഭിക്കാനായിട്ടേ പോവുകയാണ്. എന്നാൽ ഈ ദിനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കുറേ വാക്യങ്ങളുണ്ട്. ഞാനത് വേഗത്തിൽ വായിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 46:10 പറയുന്നത്, ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിൻ്റെ ശത്രുക്കളോടുള്ള പ്രതികാര ദിവസമാകുന്നു. യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ദൈവത്തിനെതിരെ നിൽക്കുന്ന അവരെ ശത്രുക്കളോടുള്ള പ്രതികാര ദിവസമാകുന്നു. യിരെമ്യാവ് 30:7 പറയുന്നത്, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ഇപ്പോൾ വീണ്ടും ഒരു രാജ്യമായിട്ട് രൂപീകൃതമായി. ഞാൻ വായിച്ചിട്ടുള്ളത് ഇന്നത്തെ യഹൂദന്മാർ, ഇസ്രായേലിലെ യഹൂദന്മാരിൽ 50%-ത്തിലധികം ആളുകൾ അവരെക്കുറിച്ച് പറയുന്നത് ഒരു മിതവാദികളാണ്. എന്ന് പറഞ്ഞാൽ വേണേ പള്ളിയിൽ പോവാം, അല്ലേ പള്ളിയിൽ പോകണ്ട, വേണമെങ്കിൽ ദൈവത്തെ ആരാധിക്കാം, വേണ്ടേ ദൈവത്തെ ആരാധിക്കണ്ട, അങ്ങനത്തെ മനോഭാവമുള്ള ആളുകളാണ് ഒരു 50%. 30% ആളുകൾ യഹോവയെ അവർ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. 20% ആളുകൾ മാത്രമേ യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് ജ്യൂസ് എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന യഹൂദന്മാർ വെറും 20% മാത്രമേ ഉള്ളൂ. ഇന്ന് വളരെ മോശമായിട്ട് ജീവിക്കുന്നതായ ഒരു ലോകമാണ്.
യഹൂദന്റെ ലോകം. അവൻ അന്തിക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരും. ആ സമയത്ത് യെരുശലേം ദേവാലയം വീണ്ടും പുതുക്കി പണിയുവാൻ അവൻ സഹായിക്കും. 3.5 വർഷം കഴിയുമ്പോൾ ഉടമ്പടി അവൻ ലംഘിക്കും. പിന്നെ അടുത്ത 3.5 വർഷം എന്ന് പറയുന്നത് മഹാപീഡനകാലം. യെരുശലേം ദേവാലയത്തിൽ അന്തിക്രിസ്തു അവന്റെ പ്രതിമ വെക്കും. യഹൂദനത് അവനെ അത് അംഗീകരിക്കുകയില്ല. അപ്പോൾ പീഡനമല്ല, അതിനെ മഹാപീഡനകാലം എന്നാ പറയുന്നത്. യാക്കോബിന് കഷ്ടകാലം തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നത്, അവർ നിലവിളിക്കുന്നത്, തങ്ങളെ ക്രൂശിച്ച യേശുവിനെങ്കിലേക്ക് അവർ നോക്കുന്നത്. അപ്പോഴാണ് കർത്താവ് തൻ്റെ സൈന്യവുമായി വെള്ളക്കുതിരപ്പുറത്ത് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. യോവേൽ 2:2 ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ദിവസം. യെശയ്യാവ് 13:6 പറഞ്ഞിരിക്കുന്നു, യഹോവയുടെ ദിവസം അത് സർവശക്തനിൽ നിന്നും വിനാശം പോലെ വരുന്നതായ ദിവസം. യെശയ്യാവ് 13:10 പറയുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും വെളിച്ചം തരികയില്ല, സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റും, നേരം വെളുത്തിട്ട് സൂര്യൻ ഉദിക്കുന്നില്ല എങ്കിൽ, ചന്ദ്രൻ പ്രകാശം തരുന്നില്ല എങ്കിൽ, ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആ സൈക്കിളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഇതെല്ലാം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ചില മുദ്രകൾ പൊട്ടിക്കുമ്പോൾ, കാഹളം ഊതുമ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി, ചന്ദ്രൻ പ്രകാശം നൽകാതെയായി, നക്ഷത്രങ്ങൾ ആലിപ്പഴം കുടിക്കി വിടുന്നത് പോലെ നിലത്തോട്ട് വീഴാൻ തുടങ്ങി, ഇതൊക്കെ സംഭവിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേട്ടു, അവരിതൊക്കെ പറയുന്നതിന് എത്രയോ വർഷം മുമ്പ് തന്നെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അതേ പറഞ്ഞിരിക്കുകയാണ്. നദിയോടെ സ്തോത്രം. യഹോവയുടെ ദിവസത്തെ കുറിച്ച്, ആ പീഡനകാലത്തെ കുറിച്ച് 2-3 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കുന്നത് സന്തോഷമാ. സഫന്യാവ്, പഴയ നിയമത്തിലൊരു പുസ്തകം, ആരെങ്കിലും ഒന്ന് എടുക്കാമോ? അവസാന ഭാഗത്ത് ആ മലാഖിക്കൊക്കെ തൊട്ടു മുമ്പ് സഫന്യാവ് 1:14 ഉള്ള ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ആരെങ്കിലും കണ്ടോ? ആ എടുത്തവരൊന്നും ഉറക്കെ വായിച്ചു. സഫന്യാവിൻ്റെ പുസ്തകം 1:1 കണ്ടില്ലാരും. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അത്യന്തം വേഗത്തിൽ വരുന്നു. വേറെ പരിഭാഷയാണ് കേട്ടോ, അതൊരു അത്യന്തം വേഗത്തിൽ വരുന്നു. അത് വീരൻ കഠിനമായി നിലവിളിക്കുന്ന ദിവസം. ഇന്ന് വീരന്മാരിങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കുന്ന ദിവസമാണ് കേട്ടോ. എന്നെ ആരോടാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അന്ന് വീരൻ കഠിനമായി നിലവിളിക്കുന്ന ദിവസം. പിന്നെ 15-ാം വാക്യം, അത് ദൈവത്തിന്റെ ക്രോധ ദിവസം. അതെ, കഷ്ടവും സങ്കടവുമുള്ള ദിവസം. അതെ, ശൂന്യതയും നാശവുമുള്ള ദിവസം. ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം. മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കുന്ന ദിവസം. 17-ാം വാക്യം, നടക്കുന്ന ദിവസം വായിച്ചു. അടുത്ത് ബാക്കിയുള്ളത് രക്തം. ഒന്നുകൂടെ വായിച്ചേ, രക്തം പൊടിയുമെന്നല്ല പറഞ്ഞേക്ക്. നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്തം പൊടിയുമെന്ന് പറയും. പക്ഷേ രക്തം പൊടി പോലെ ആകുമെന്ന് പറഞ്ഞാൽ എന്തുവാ? രക്തം കട്ട പിടിച്ചിട്ട് പൊടിയുമെന്ന്, രക്തം പൊടിയുമെന്നല്ല പറഞ്ഞ, രക്തം പൊടിഞ്ഞു പോകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പൗഡർ പോലെയായിത്തീരുന്ന ദിവസം. പിന്നെ വായിച്ചോ, അവരുടെ മാംസം വിസർജനം പോലെയാകുന്ന ദിവസം. മാംസം ശരീരത്തിൽ നിന്ന് അടർന്നു പോകുന്ന ദിവസം. 18-ാം വാക്യം കൂടെ വായിക്കാമോ? സകല ഭൂവാസികളുടെയും ശീഘ്ര സംഹാരം വരുന്ന ദിവസം.
ഇതൊക്കെയാണ് യഹോവയുടെ ദിവസത്തെക്കുറിച്ച്, പ്രതികാര ദിവസത്തെക്കുറിച്ച്, ദ വെഞ്ചിയൻസ് ഡേ ഓഫ് ദ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇതാ പ്രതികാര ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ ദ ട്രിബുലേഷൻ പീരീഡിൽ ദൈവത്തിൻ്റെ ക്രോധ ദിവസത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രണ്ട് മൂന്ന് കാര്യങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തെ മുന്നോട്ട് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ദ സൈൻസ് ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനുള്ളതായ ചില അടയാളങ്ങൾ, കർത്താവ് പറഞ്ഞിട്ടുള്ളതും ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതുമായ ചില കാര്യങ്ങൾ നിങ്ങളോട് വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് ആരെങ്കിലുമൊക്കെ വേദപുസ്തകം ഉറക്കം വായിച്ച് സഹായിച്ചാൽ വളരെ നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 5 വാക്യം ഒന്ന് ഉറക്കം വായിക്കാം. ഇപ്പൊ സഹോദരൻ വായിച്ചതുപോലെ ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കും. ഇവിടെ ക്യാമ്പസ് ക്രൂസേഡിൽ പ്രവർത്തിക്കുന്ന ജെയിംസൺ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നോട്ടീസ് കേൾക്കുന്നു, മൂലമറ്റത്ത് യേശു ക്രിസ്തു പ്രസംഗിക്കുന്നു. അന്ന് എൻ്റെ ആളായിരിക്കും തോന്നിയോ. എന്നാൽ ചരിത്രം പറയുന്നത് കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ 1100 ആളുകളുടെ പേരുകൾ, അവിടെ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് അറിയത്തില്ല, കുറേയൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ. ഞാനാണ് യേശു, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ ആളുകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇതൊന്നും കേട്ടോണ്ട് നിങ്ങൾ ആടിപ്പോകരുത്. ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ നാമത്തിൽ വരും എന്നേ പറഞ്ഞു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 5:43 വാക്യത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. വേറെ എവിടെയെങ്കിലുമൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ പിടിപ്പീര എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം പഠിക്കാനൊന്നും അല്ല താല്പര്യം, ലോകപ്രകാരമുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം, അതിനുവേണ്ടിയാണ് മനുഷ്യൻ്റെ ഓട്ടം മുഴുവൻ. കർത്താവ് പറഞ്ഞത് ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, പിന്നെ വേറൊരുത്തൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ സ്വന്തം നാമത്തിൽ വന്നാൽ അത് അതും അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അവനെ നിങ്ങൾ കൈക്കൊള്ളും. ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അവൻ ക്രിസ്തുവിൻ്റെ രൂപവും ഭാവവും ഒക്കെ കാണിച്ച് നാട്യഭാവത്തിൽ ക്രിസ്തുവാണെന്ന് ആളുകളങ്ങ് വിചാരിച്ചു പോകും. അതുപോലത്തെ മിടുക്കനാണ് അവൻ. അവനെക്കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ തന്നെ 2-3 ദിവസം വേണ്ടി വരും. ഞാനൊരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് 2 അധ്യായം മുഴുവൻ അവനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. 24:11 വാക്യം വായിക്കാമോ? പെട്ടെന്ന് പെട്ടെന്ന് വായിക്കുക. 24:11 കള്ളപ്രവാചകന്മാർ വന്ന് പലരും വന്ന് അനേകരെ തെറ്റിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രവചനത്തിൻ്റെ ഒരു കളിയാണ് കേട്ടോ. വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരും നോക്കുന്നില്ല. വീട്ടിലോട്ട് വന്നിട്ട് ഒരൊറ്റ പ്രവചനം നല്ല കാലത്ത് ഗുണം വരും, അല്ലെങ്കിൽ പേടിപ്പിക്കും, ഇങ്ങോട്ട് പോരെ. പാവം പിടിച്ച അമ്മച്ചിമാരല്ലേ, പണ്ട് ഔവ്വായെയും അങ്ങനെ തെറ്റിച്ചതാ പുള്ളിക്കാരെ. നേരെ നൂഴ്ന്നു കയറുന്ന കള്ളപ്രവാചകന്മാരുണ്ട്. പല പല പ്രവചനങ്ങൾ അവർ നടത്തും. 30 വർഷം മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ അച്ഛന്മാരെല്ലാവരും കൂടെ ബാംഗ്ലൂരിൽ ക്യാമ്പസ് ക്രൂസേഡിൽ 3 ആഴ്ചത്തെ ട്രെയിനിങ്ങിന് വന്നു. ഞങ്ങൾ അവിടുന്ന് തിരികെ പോരാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ തിരുമേനി ഉൾപ്പെടെ, ഫ്രാൻസിസ് തിരുമേനി ഉൾപ്പെടെ, ഒരു നോട്ടീസ് കിട്ടി.
1992 ഒക്ടോബർ മാസം 28-ാം തീയതി രാത്രി 8:30 മണിക്ക് യേശുക്രിസ്തു വരുമെന്ന് കൊറിയയിൽ നിന്നുള്ളതായി ഒരു സഭ നോട്ടീസ് അടിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം ഒരു കർത്താവ് പറഞ്ഞത് കള്ളൻ വരുന്നത് പോലെയാണ് ഞാൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നാളും നാഴികയും നിങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ നോട്ടീസ് അടിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ മതം ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാർ വന്ന് മനുഷ്യരെ തെറ്റിക്കും. പിന്നീടുള്ള കുഴപ്പം എന്ന് പറയുന്നത് സൈറ്റൻ വർഷിപ്പ്, ദൈവത്തെ വിട്ടതിന് ശേഷം സാത്താനെ ആരാധിക്കുന്ന അനുഭവം. വെളിപ്പാട് പുസ്തകം 13:4 വാക്യത്തിൽ അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ പറയുന്നൊരു വാക്യം, മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മഹാസർപ്പത്തെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിച്ചു. തുടർന്ന് വായിക്കുമ്പോൾ പിന്നീട് കാണുന്നത് അവർ മൃഗത്തെയും നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവം, ഇതിനെ നമ്മൾ പറയുന്നത് ഹോളി ട്രിനിറ്റി എന്നാണ് പറയുന്നത്, ത്രിത്വം എന്നാണ് പറയുന്നത്. അതുപോലെ പൈശാചിക തൃത്വമുണ്ട്, മഹാസർപ്പം, പിശാച്, അന്തിക്രിസ്തു, മൃഗം, യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത്. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് വരുത്തുന്നുണ്ട് കള്ളപ്രവാചകൻ. പരിശുദ്ധാത്മാവ് വന്ന് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുമ്പോൾ കള്ളപ്രവാചകന്റെ ജോലി സകല അസത്യത്തിലും നമ്മെ വഴി നടത്തുക, പിശാചിനെ ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക, മൃഗത്തെ നമസ്കരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക, മറ്റേതെല്ലാം തെറ്റാണെന്നെ പഠിപ്പിക്കുക. മതമാകട്ടോ മതം, ഇതൊക്കെയാണ് അവൻ്റെ ജോലി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് നോട്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നു സൈറ്റൻ വർഷിപ്പിനെ കുറിച്ച്. ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞങ്ങ് പോകാനായിട്ട് ആഗ്രഹിക്കുക. സൈറ്റൻ ചർച്ച്, സാത്താൻ്റെ പള്ളികൾ ഉണ്ട്. അവർ ആരാധിക്കുന്നത് കർത്തവാവ് ദിവസമാണ്. ഇരുട്ടത്ത് മാത്രമേ അവർ ആരാധിക്കുന്നുള്ളൂ, വെളിച്ചത്തിൽ അവർ ആരാധിക്കുകയില്ല. അവർ പിന്നെ മനുഷ്യന്റെ തലയോട്ടിയും എല്ലുകൾ കൊണ്ട് ദേവാലയം അലങ്കരിക്കും. ഓൾട്ടർ അല്ലെങ്കിൽ മധുവക അവർ അലങ്കരിക്കും, അവിടെയാണ് അവർ ആരാധിക്കുന്നത്. പിന്നീട് മയക്കുമരുന്ന്, നഗ്നരായി നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർ, ഏതൊക്കെ നിലയിലാണ് അവർ ദൈവത്തെ ആരാധിക്കുക? തുണി കൊടുക്കത്തില്ല അവിടെ ആരാധിക്കുന്ന സമയത്ത് കേട്ടോ. ചുമന്ന ലൈറ്റ് കത്തിച്ചു വെച്ചിട്ടാണ് അവർ ആരാധിക്കുന്നത്. പിന്നീട് ഇന്ന് ഒത്തിരി പാട്ടുകൾ സൈറ്റൻ വർഷിപ്പിനെ കുറിച്ച് ഇറങ്ങുന്നുണ്ട്. ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് പല പിള്ളേരുടെയും പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ റോക്ക് പാട്ടുകളുടെ ലൊക്കിടോ കിടോ ഇങ്ങനെയൊക്കെ സൗണ്ട് വരുന്ന പാട്ടുകളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ മൊബൈലിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം ചെവിയിലോട്ട് ഡോക്ടറുടെ സ്റ്റെത്തോസ്കോപ്പ് കയറ്റി വെച്ചു. ഇവർക്കിനെ ഒന്നും പറഞ്ഞാലും മനസ്സിലാവത്തില്ല, തലയിലൊന്നും കയറത്തില്ല. എന്റെ തമ്പുരാനെ, യാതൊരു അർത്ഥവും ഇല്ലാത്ത പാട്ടുകൾ, മുറിഞ്ഞ വാക്കുകൾ, വെറുതെ ഡ്രംസും അതുമൊക്കെ അടിച്ച് മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കുന്ന പാട്ടുകൾ, ഇത് കേട്ടുന്നത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ തലയെ മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. മോനെ മോളെ ശ്രദ്ധിച്ചോണം, നീ പാട്ട് കേൾക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. മൊബൈലിൽ ചെവി, ഈ സാധനം ചെവി വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നീ ശ്രദ്ധിക്കണം, നീ ഏതാണ് കേൾക്കുന്നത് എന്ന്. ദൈവത്തിന്റെ വചനം നീ കേൾക്കുക, ദൈവികമായിട്ടുള്ള പാട്ടുകൾ നീ കേൾക്കുക, പഠിക്കാനുള്ള കാര്യങ്ങൾ നീ ചെയ്യുക. നീ അന്തിക്രിസ്തുവിനെ ആരാധിക്കുന്ന, പിശാചിനെ ആരാധിക്കുന്ന പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നിന്റെ തല തിരിച്ചു കളയും കേട്ടോ. നിന്റെ സുബോധം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മൊബൈലൊക്കെ നമുക്ക് ആവശ്യമാണ്, അതിനടിമയായിട്ട് പോകരുത്. 24 മണിക്കൂർ വേണം, ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കണം. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കുക, നീ എന്താണ് കാണുന്നത്,
എന്താണ് കേൾക്കുന്നത്? വളരെ ശ്രദ്ധിക്കണം. ഞാൻ വായിച്ചത് അമേരിക്കയിൽ 500,000-ത്തിലധികം അമേരിക്കക്കാർ സൈറ്റൻ വർഷിപ്പുകാരാണ്. സാത്താന്റെ പടമുള്ളതായ പ്രോഡക്ട്സ് വിറ്റഴിക്കുന്നു. ആളുകൾ അവൻ്റെ പരസ്യം കാണിച്ചു വെക്കുമ്പോൾ ആളുകൾക്ക് അതിനകത്ത് ഭയങ്കര അട്രാക്ഷനാണ്. അങ്ങനെയുള്ള പ്രോഡക്ട്സൊക്കെ ഉണ്ട്, പേര് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഷബൂർ സാറിന് അറിയാമായിരിക്കും. പണ്ട് അദ്ദേഹമാണോ വേറെ ആരാണ്ടാണോ ആ കൂട്ടത്തിലുള്ള ഒരു ഒരു നോട്ടീസൊക്കെ നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ആ സ്ത്രീ മനുഷ്യന്റെ എല്ലുകൊണ്ടുള്ളതായ ഒരു മാല ധരിച്ചിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ സ്വന്തം മകനെ ഞാൻ പിശാചിന് ബലിയർപ്പിച്ചതിന് ശേഷം അവൻ്റെ എല്ലുകളെടുത്ത് ഞാൻ മാല ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. സൈറ്റൻ വർഷം വേറൊരു ഞാൻ വായിച്ചത് ജർമ്മനിയിലുള്ളതായ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ സ്നേഹിതനെ കൊന്നു. കൊന്നതിന് ശേഷം അവൻ്റെ രക്തം ഊറ്റിയെടുത്ത് കുടിച്ചു. അതിനുശേഷം ആ രക്തം കൊണ്ടവർ സാത്താനെ സ്തുതിക്കുന്ന പാട്ടുകൾ എഴുതി. ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നില്ലേ? എലന്തൂരിൽ എന്താ സംഭവിച്ചത്? പിശാച് അടിമപ്പെടുത്തി വെക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് നടക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പീഡനകാലത്തിൻ്റെ മധ്യത്തിൽ, അതായത് 3.5 വർഷം കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അന്തിക്രിസ്തു അവൻ്റെ വിഗ്രഹം യെരുശലേം ദേവാലയത്തിൽ വെക്കും. യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹത്തെ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ യഹൂദൻ, ഇന്ന് യഹൂദൻ ഇതുവരെ ആരാധന പുനഃസ്ഥാപിച്ചിട്ടില്ല കേട്ടോ. അവൻ്റെ ദേവാലയം ഉണ്ടാകണം, മോശ പറഞ്ഞു കൊടുത്തിട്ടുള്ള ന്യായപ്രമാണങ്ങൾ മുഴുവൻ ഉണ്ടാകണം, അതൊരു വേറൊരു വിഷയമാണ്. അതെല്ലാം സ്ഥാപിച്ച് അവൻ ആരാധന തുടങ്ങുന്ന സമയത്താണ്, അതുവരെ അവൻ ചിരിച്ചോണ്ട് സമാധാന ദൂതനായിട്ട് യഹൂദൻ്റെ കൂടെ നിൽക്കും. പിന്നീട് അവൻ ഭയങ്കരമായ പീഡനം അഴിച്ചു. ഇതിനെക്കുറിച്ച് ദാനിയേലിന്റെ പുസ്തകം 9:27 ആക്ഷിപ്പട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത് 2 തെസ്സലോനിക്കർ 2:4 അവൻ ദേവാലയത്തിൽ ഇരുന്ന് ദൈവമാണെന്ന് നടിക്കേണ്ടതിന് ദൈവമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിന്മേലും സകലത്തെയും എതിർക്കുകയും അവയ്ക്ക് മീതെ സ്വയം ഉയർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല ആരാധനയും അവൻ നിരോധിക്കും. താനാണ് ദൈവമെന്ന് അവൻ പ്രഖ്യാപിക്കും. ലോകത്തുള്ള സകല ആളുകളും അവനെ ആരാധിക്കണമെന്ന് പറയും. അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴേ നടക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:15 കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ വിഗ്രഹം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊൾവി കർത്താവിൻ്റെ വരവിൻ്റെ ചില ലക്ഷണങ്ങൾ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് 6:7 എന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 24:6-7 പെട്ടെന്ന് വായിക്കണം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. യുദ്ധത്തെ കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം കേൾക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇപ്പോഴും യുദ്ധമുണ്ട്, പണ്ടും യുദ്ധമുണ്ട്. പണ്ടത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും ടിഷു ടിഷു, ഇതായിരുന്നു പണ്ടത്തെ യുദ്ധം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ കല്ലെടുത്തെറിയുക, ചെറിയ ഉണ്ടൻ തോക്ക് വെച്ചിട്ട് ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് കൊടുക്കുന്ന ടിഷു, ഇതൊക്കെയാണ് അവൻ ചെയ്തത്. മക്കളെ, അതുപോലത്തെ യുദ്ധമാണോ ഇന്നത്തെ യുദ്ധം? കഴിഞ്ഞ മാസം വായിച്ചു, റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിൻ്റെ 1st anniversary എന്ന്. ലോകരാജ്യങ്ങൾ അതിനെതിരെ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കും, ഉപരോധങ്ങളൊക്കെ കൊണ്ടുവരും, തിരിച്ചടിക്കത്തില്ല കേട്ടോ.
തിരിച്ചടിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഇരിക്കുക സാധനം എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റഷ്യയിലെ ചേട്ടൻ ഒരൊറ്റ ഞെക്ക് ഞെക്കി കഴിഞ്ഞാൽ മതി ലോകം പപ്പടമായി പോകും ചാമ്പലായി പോകും അത്ര വലിയ അണുബോംബ് ആറ്റം ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുക അവിടെ അതവിടെ മാത്രമല്ല എല്ലാവരുടെ കയ്യിലും ഉണ്ട് പാവ പിടിച്ച കുട്ടിരാജികളുടെ കയ്യിലെങ്ങാനും കാണത്തില്ലായിരിക്കും നമ്മുടെ കയ്യിലും ഉണ്ട് അറിയാതെ ഒരുത്തരും വട്ടുകയറി ഞെക്കി കഴിഞ്ഞാൽ ലോകം ചാമ്പലായി പോകും വിശദീകരിക്കുന്നത് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ സമയമില്ല ലോകയുദ്ധങ്ങളെ കുറിച്ചൊക്കെ കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ആ ഭാഗം ഞാൻ വിടാനായിട്ട് ആഗ്രഹിക്കുക ഇവിടെ എസക്കിൽ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രാജഭരണം അവസാനിക്കുമെന്ന് പണ്ട് എസക്കിയൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ എസക്കിയൽ 21-ാണ് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും രാജാവിന് ആ കിരീടമുള്ളത് ഞാൻ കിരീടം എടുത്തു കളയും പിന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 26-ാമത്തെ വാക്യത്തിലാണ് ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർത്തതിനെ താഴ്ത്തുകയും ചെയ്യും ഇന്ന് ആർക്കും മന്ത്രിയാകാം ഏത് പാവപ്പെട്ടവനും മന്ത്രിയാകാം MLA ആകാം പഞ്ചായത്ത് മെമ്പറും പക്ഷേ പണ്ട് അത് പറ്റത്തില്ലായിരുന്നു രാജകുടുംബത്തിൽ ജനിച്ചവന് മാത്രമേ രാജാവാകാൻ പറ്റൂ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ഇനി ലോകത്തിൽ 3 വേൾഡ് വാർ അല്ലെങ്കിൽ 3 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വേദപുസ്തകം തപ്പി പിടിച്ച് വായിച്ചു നോക്കി അറിയാൻ പറ്റും വെളിപ്പ ആ എസ്കേൽ പ്രവചന 21-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഞാൻ അന്ന് അതിന് ശ്രദ്ധിച്ചു കേട്ടോണം ഉന്മൂലനാശം 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 വരുത്തും അവകാശമുള്ളവർ വരുവോളം അത് ഉണ്ടാവുകയില്ല ഞാൻ അത് അവനെ കൊടുക്കും ഉന്മൂലനാശം 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 എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് ലോക മഹായുദ്ധത്തെ കുറിച്ചാണ് ഉന്മൂലനാശം എന്ന് പറഞ്ഞിരിക്കുന്നത് 1-ാമത്തെ ഉന്മൂലനാശം 1-ാം ലോകമഹായുദ്ധം 2-ാമത്തെ ഉന്മൂലനാശം 2-ാം ലോകമഹായുദ്ധം ഇനി 3-ാമതൊരു ലോകമഹായുദ്ധത്തിന് വേണ്ടി ലോകമിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് എസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ പറയുന്നത് ഗോഗ് മാഗോഗ് യുദ്ധം വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട് സമയമില്ല ചുരുക്കത്തിലൊക്കെ പറഞ്ഞേക്കാം ഗോഗ എന്ന് പറയുന്നത് റഷ്യ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും വടക്ക് നിന്ന് ഒരുത്തം വരുമെന്നാണ് പറഞ്ഞത് നമ്മൾ മാപ്പൊക്കെ എടുത്ത് നോക്കണം വല്ലപ്പോൾ പിള്ളേരൊക്കെ നോക്കണം വേൾഡ് മാപ്പ് എടുത്തു നോക്കിയാൽ ഇസ്രായേലിൻ്റെ പടത്തിൻ്റെ നേരെ മുകളിലാണ് റഷ്യയുടെ പടം കാണുന്നത് അവിടെ നിന്ന് വരും സമയമില്ലല്ലോ ഞാൻ ആ ഭാഗത്തൊക്കെ വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക ഗോഗ മാഗോഗ് യുദ്ധം അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ 28-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ ആ കാലത്തിലെ കഷ്ടങ്ങൾ കഴിഞ്ഞാലുടൻ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ചില വാക്യങ്ങളെ പറയുന്നുണ്ട് 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു 7 മുദ്രകൾ 7 കാഹളങ്ങൾ 7 ക്രോധകലശങ്ങൾ പറഞ്ഞായിരുന്നു അതിനകത്തെ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും ആകാശ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും ആകാശം പേപ്പർ ചുരുട്ടുന്നത് പോലെ ചുരുണ്ടുപോകും അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ 8-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 4-ാമത്തെ കാഹളം ഊതുന്ന സമയത്തുണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്
സൂര്യനിൽ മൂന്നിലൊന്നേ ഇരുണ്ട് പോകും, ചന്ദ്രനിൽ മൂന്നിലൊന്നേ ഇരുണ്ട് പോകും, നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്ന് വെളിച്ചം കൊടുക്കുകയില്ല. അവർ രാത്രിയിലും പകലും വെളിച്ചം കൊടുക്കുകയില്ല. ഇതൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. വേഗം ഞാൻ മുന്നോട്ട് പോകട്ടെ. യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് പറഞ്ഞിരിക്കുന്ന ഫാമിൻ, ക്ഷാമം, യുദ്ധങ്ങളെക്കുറിച്ചും ക്ഷാമങ്ങളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. ക്ഷാമം അവിടെ ഇവിടെ ഉണ്ടാകും. ക്ഷാമം എന്ന് പറയുമ്പോൾ യുദ്ധത്തിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ക്ഷാമം എന്ന് പറയും. യുദ്ധത്തിൽ സകലം നശിപ്പിച്ചു കളയും, പിന്നീട് ക്ഷാമം ഉണ്ടാകും. ഇന്ന് ലോക ജനസംഖ്യയിൽ ഒരു ദിവസം 10,000 പേർ പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്നാണൊരു കണക്ക്. എന്നാൽ എത്രയോ കോടി ഡോളറാണ് ലോകരാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി, യുദ്ധ സാമഗ്രികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. 10,000 പേർ ഒരു ദിവസം മരിക്കുമ്പോൾ ഉണ്ടാകുന്ന പട്ടിണിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ പറയുന്നുണ്ട്, 6 അധ്യായത്തിലെ പറയുന്നുണ്ട്. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. ഒരു പണമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏതാണ്ട് ഒരു ദിവസത്തെ ശമ്പളം. അത്രയും അവൻ ഉണ്ടെങ്കിൽ മാത്രമേ റേഷൻ കടയിൽ കൂടെ അത് കിട്ടത്തുള്ളൂ. അന്നത് കിട്ടണമെങ്കിൽ ചിപ്പടിക്കണം. 666 എന്നുള്ള ചിപ്പ് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗവും ഞാനങ്ങ് വിടുകയാണ്. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഹഗ്ഗായി പ്രവാചക പുസ്തകം 2:6 ഹഗ്ഗായി 2:6 ഹഗ്ഗായി എവിടാന്നൊക്കെ അറിയാമോ? ഞാൻ തന്നെ അങ്ങ് വായിച്ചേക്കാം. അല്പകാലത്തിന് ശേഷം ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കുമെന്ന് പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഭൂകമ്പത്തെക്കുറിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഞാൻ ഒരു ഇങ്ങനെ യൂട്യൂബിലാണ് എവിടെയോ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഹഗ്ഗായി പ്രവാചക പുസ്തകം 2:6 രണ്ടും ആറും കൂടെ ചേർത്ത് വെച്ചാൽ എത്രയാവും? എത്ര മോളെ 2 ഉം 6 കൂടെ ചേർത്ത് വെച്ചാൽ 2 6 എന്ന് പറഞ്ഞേ. ഇച്ചിരി ഉറക്കം പറയാം. 2 6 കൂടെ ചേർത്ത് വെച്ചാൽ എത്ര? 8 കൂട്ടാനല്ല പറഞ്ഞേ, ചേർത്ത് വെക്കാം. 26 2 6 ചേർത്ത് വെച്ചാൽ 26 26 ഒരു പ്രത്യേകത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. ഉണ്ടായ ഭൂകമ്പങ്ങളുടെ ഒരു കണക്കാൻ ഞാൻ പറയാനായിട്ട് പോകുന്നത്. 26 ഉണ്ടായ ഭൂകമ്പങ്ങൾ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഹഗ്ഗായി 2:6 പറയുന്നു, 2 ഉം 6 കൂടെ ചേർത്ത് വെച്ചാൽ 26. 1976 ജൂലൈ 26 ചൈനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. 26 2001 ജനുവരി 26 ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി. 2004 ഡിസംബർ 26 സുനാമി ഉണ്ടായി. എല്ലാവർക്കും അറിയാമല്ലോ സുനാമി എന്താ ഉണ്ടായത്. 2004 ഡിസംബർ 26 സുനാമി ഉണ്ടായി. 2005 മെയ് 26 ഇന്തോനേഷ്യയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. 2006 മെയ് 26 അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഇന്തോനേഷ്യയിൽ ഭൂകമ്പം ഉണ്ടായി. 2010 ഫെബ്രുവരി 26 ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായി. 2010 ജൂലൈ 26 തായ്വാനിൽ ഭൂകമ്പം ഉണ്ടായി. 2015 ഏപ്രിൽ 26 നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പമൊക്കെ കാണാനും എനിക്ക് പറ്റി. ഞാനൊരിക്കൽ നേപ്പാളിൽ പോയാൽ വലിയ വലിയ അമ്പലങ്ങളൊക്കെ തടി കൊണ്ടിങ്ങനെ താങ്ങി നിർത്തിയിരിക്കുക, ഭൂകമ്പം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയി. ഹല്ലേലൂയ്യ.
എത്രമാത്രം കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അന്ന് ലോകത്തുണ്ടായ ഈ 21-ാം നൂറ്റാണ്ടിൽ 2000 ആണ്ടിന് ശേഷമുണ്ടായ യുദ്ധങ്ങളുടെ അല്ലെങ്കിൽ ഭൂകമ്പങ്ങളുടെ ഒരു പട്ടിക ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. 18 ഭൂകമ്പമാണ് ഈ 2000-ന് ശേഷം 2001 മുതൽ 2023 വരെ ഉണ്ടായതായ ഭൂകമ്പങ്ങൾ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കും. ഇന്നലെ ഒരു ഏറ്റവും ഞാൻ ഇന്നലെ മുമ്പേ പറഞ്ഞതാണ്, 2001 ജനുവരി മാസം, അത് 21-ാം നൂറ്റാണ്ടിലെ കാര്യം, മറ്റേ ഞാൻ പണ്ടും പറഞ്ഞായിരുന്നു, ഗുജറാത്തിലുള്ള ഭൂകമ്പത്തിൽ 20,000 ആളുകൾ മരിച്ചു. ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്തുണ്ടായ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്, പഴയ കഥകളല്ല 21-ാം നൂറ്റാണ്ടിലെ സംഭവങ്ങൾ. മാർച്ച് മാസം 2002 മാർച്ച് മാസം 26-ാം തീയതി അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, അതിൽ 2000 പേർ മരിച്ചു. 2003 മെയ് മാസം 21-ാം തീയതി അൾജീരിയയിൽ ഭൂകമ്പമുണ്ടായി, 2300 പേർ കൊല്ലപ്പെട്ടു. 2003 ഡിസംബർ മാസം 26-ാം തീയതി ഇറാനിൽ ഭൂകമ്പമുണ്ടായി, 34,000 പേർ മരിച്ചു. 2004 ഡിസംബർ മാസം 26-ാം തീയതി ഇന്തോനേഷ്യയിൽ സുനാമി ഉണ്ടായി, 228,000 പേർ മരിച്ചു. 2005 മാർച്ച് മാസം 26-ാം തീയതി ഇന്തോനേഷ്യയിൽ ഭൂകമ്പമുണ്ടായി, 1,300 പേർ മരിച്ചു. 2005 ഒക്ടോബർ 8-ാം തീയതി കാശ്മീരിൽ ഭൂകമ്പമുണ്ടായി, 87,400 ആളുകൾ മരിച്ചു. 2006 മെയ് മാസം 26-ാം തീയതി ഇന്തോനേഷ്യയിൽ ഭൂകമ്പമുണ്ടായി, 5,800 പേർ കൊല്ലപ്പെട്ടു. 2008 മെയ് മാസം 12-ാം തീയതി ചൈനയിൽ ഭൂകമ്പമുണ്ടായി, 87,600 പേർ മരിച്ചു. 2009 സെപ്റ്റംബർ മാസം 30-ാം തീയതി ഇന്തോനേഷ്യയിൽ ഭൂകമ്പം വീണ്ടും ഉണ്ടായി, 1,100 ആളുകൾ കൊല്ലപ്പെട്ടു. 2010 ജനുവരി മാസം 12-ാം തീയതി ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്ത് ഭൂകമ്പമുണ്ടായി, 160,000 പേരാണ് മരിച്ചത്. 2010 ഏപ്രിൽ മാസം 13-ാം തീയതി ചൈനയിൽ വീണ്ടും ഭൂകമ്പമുണ്ടായി, 2,700 പേർ മരിച്ചു. 2011 മാർച്ച് മാസം 11-ാം തീയതി ജപ്പാനിൽ ഭൂകമ്പമുണ്ടായി, 20,000 പേർ മരിച്ചു. 2018 സെപ്റ്റംബർ മാസം 26-ാം തീയതി ഇന്തോനേഷ്യയിൽ ഭൂകമ്പമുണ്ടായി, 4,350 ആളുകൾ കൊല്ലപ്പെട്ടു. 2021 നമ്മുടെ അടുത്ത സമയത്താണ് കേട്ടോ, ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഹെയ്ത്തിൽ വീണ്ടും ഭൂകമ്പമുണ്ടായി, 2,250 ആളുകൾ കൊല്ലപ്പെട്ടു. 2022 ജൂൺ മാസം 1-ാം തീയതി അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും രണ്ട് രാജ്യങ്ങളിൽ ഭൂകമ്പമുണ്ടായി, 1,200 പേർ കൊല്ലപ്പെട്ടു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന 2023 ഫെബ്രുവരി മാസം കഴിഞ്ഞ ഒരു മാസം മുമ്പ്, 2023 ഫെബ്രുവരി മാസം 6-ാം തീയതി തുർക്കിയിലും സിറിയയിലുമായിട്ടുണ്ടായ ഭൂകമ്പത്തിൽ 52,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇതൊക്കെ ഭൂകമ്പങ്ങളുടെ ഒരു പട്ടികയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്താണ് ചോദിച്ചാൽ എഴുതിക്കൊണ്ട് വന്നു, കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മത്തായി 24:7 പറയുന്നു, പകർച്ചവ്യാധി ഉണ്ടാകും. ഒത്തിരി ഒത്തിരി പറയാറുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോട്ടെ. 1980s നമ്മൾ കേട്ട ഒരു സാധനമായിരുന്നു എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 84 അതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് അന്ന് ഞാൻ ക്യാമ്പസ് കുറിച്ച് കയറുന്ന സമയത്താണ്. മാരക രോഗം എയ്ഡ്സ്. ഇപ്പം എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് ഏതാ? COVID-19. കോവിഡ് ലോകവ്യാപകമായി ഉണ്ടായതായ മഹാരോഗമാണ്. ഞാനൊരു കണക്ക് വായിച്ചത്, 67,50,000,000 ആളുകൾക്ക് കോവിഡ് ബാധിച്ചു ലോകത്ത് കഴിഞ്ഞ 2-3 വർഷത്തെ കണക്ക്. 68,70,000 ആളുകൾ കോവിഡ് മുഖാന്തരം കൊല്ലപ്പെട്ടു. ഇതൊക്കെ സർക്കാരിൻ്റെ കണക്ക്.
ഈ കഴിഞ്ഞ മാസത്തെ ഒരു കണക്ക് ഞാൻ എടുത്തു നോക്കി 28ാം തീയതി മാർച്ച് മാസം 28 ഞാൻ ഈ ഭാഗമൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് 10,981 ആളുകൾക്കാണ് ഇന്ത്യയിൽ കോവിഡ് ഉണ്ടായത് ഈ കഴിഞ്ഞ മാസം 28ാം തീയതി അന്നേ ദിവസം തന്നെ അതിൽ കേരളത്തിലെ നമ്പർ എത്ര അറിയാമോ 10,981 8,352 എണ്ണവും കേരളത്തിലാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കോവിഡ് ഇതൊക്കെ ദൈവം കണക്ക് തരുന്നത് ഗവൺമെന്റ് തരുന്ന കണക്കാണ് ഞാൻ അതിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നത് പിന്നെ പുതിയ അസുഖങ്ങൾ ഇഷ്ടം പോലെയുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കുരങ്ങുപനി കഴുതപ്പനി എലിപ്പനി പക്ഷിപ്പനി ഞാൻ അന്നേരം ഈ പുസ്തകം എടുത്തു അല്ല പേപ്പർ എടുത്തത് വായിച്ചു അന്നേരം കണ്ട ഒരു രോഗമാണ് അരിവാൾ രോഗം അതെന്തോ സാറാന്ന് എനിക്ക് പറഞ്ഞു തരില്ല ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റർക്ക് ഉണ്ടാകുന്ന രോഗമാണോ എന്ന് എനിക്കറിയത്തില്ല അരിവാൾ രോഗം ഇന്ന് ലോകത്തിലുണ്ടാകുന്ന രോഗങ്ങളുടെ ഒരു പട്ടികയാണ് അതുപോലെ 24ാമത്തെ 9ാമത്തെ വാക്യത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ ഒരു പട്ടികയുണ്ട് ഇന്ന് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഒരു പട്ടിക ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് സമയം പോയതുകൊണ്ട് ഞാനത് പറയാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷം 2022 ജനുവരി മുതൽ ജൂലൈ വരെയുള്ള 6 മാസം കൊണ്ട് 300ലധികം അക്രമങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് 2022 കഴിഞ്ഞ വർഷം ഓശാന സോറി പെസഹ വ്യാഴാഴ്ച 2022 പെസഹ വ്യാഴാഴ്ച ഏപ്രിൽ മാസം 14ാം തീയതി 47 ക്രിസ്ത്യാനികൾ ഒറീസയിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിയിൽ പോകാൻ പാടില്ല നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യമാണ് കേട്ടോ 113 വർഷം പഴക്കമുള്ളതായ ഒരു ക്രൈസ്തവ ആശുപത്രി ബ്രോഡ്വെൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ അതടിച്ച് തകർത്തു ഒറീസയിലുള്ളതായ കണ്ടമാൽ എത്ര ക്രിസ്ത്യാനികളെ എത്ര സഭകളുമാണ് നശിപ്പിച്ചു കളഞ്ഞത് പിന്നീട് കർത്താവ് പറയുന്നുണ്ട് നോഹയുടെ കാലം പോലെ ലോത്തിൻ്റെ കാലം പോലെ നോഹയുടെ കാലത്ത് മനുഷ്യർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു ലോത്തിൻ്റെ കാലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പള്ളിയിലൊക്കെ പറയാൻ ഇച്ചിരി പ്രയാസമുണ്ടെങ്കിലും പറയട്ടെ രണ്ടുപേര് ലോത്തിൻ്റെ അടുത്തോട്ട് വന്നു അബ്രഹാമിൻ്റെ അടുത്തുനിന്നാണ് വന്നത് അപ്പോൾ അവിടെ സോദോമിലെ പുരുഷന്മാർ അവരെ വളഞ്ഞു ആ രണ്ട് പുരുഷന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ലോത്ത് പറഞ്ഞു പുരുഷൻ തൊടാത്ത രണ്ട് പെൺകുട്ടികൾ എനിക്കുണ്ട് ഞാൻ അവരെ വിട്ടുതരാം എൻ്റെ വീട്ടിൽ വന്ന ഈ ആണുങ്ങളെ മാത്രം ഉപദ്രവിക്കരുത് അവർ പറഞ്ഞു നിൻ്റെ പെണ്ണിനെ എനിക്ക് വേണ്ട ആണിനെ മതി റോമാലേഖനത്തിൽ അത് പറയുന്നുണ്ട് 1ാം അധ്യായത്തിൽ ബാക്കി ഞാനിപ്പോൾ എടുക്കുന്നില്ല ആണാണിനോട് അവലക്ഷണമായത് പ്രവർത്തിച്ചു പെണ്ണ് പെണ്ണിനോട് അവലക്ഷണമായത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ആണിന് ആണിനെ കല്യാണം കഴിക്കണം പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കണം സാധാരണ ദൈവം നിശ്ചയിച്ചത് ആണ് പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് ഹോമോസെക്ഷൽസ് കഴിഞ്ഞ ആഴ്ചയിൽ അതാണ് ഒരാഴ്ച മുമ്പ് ഞാൻ ഇങ്ങനെ പേപ്പർ നോക്കിയപ്പോൾ ഇന്ത്യയിലെ സുപ്രീം കോടതി ഇന്ത്യ ഗവൺമെൻറ്റോട് ചോദിക്കുകയാണ് ഹോമോസെക്ഷൽസിന് ഞാൻ അനുവാദം കൊടുക്കണമോ എന്ന് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമെന്താണ് ഇന്ത്യ ഗവൺമെൻറ് അത് സമ്മതിച്ചില്ല എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട് ഹോമോസെക്ഷൽസായുള്ള അച്ഛന്മാരുണ്ട് ഹോമോസെക്ഷൽസിന് വേണ്ടിയുള്ള പള്ളികളുണ്ട് ഞാൻ വായിച്ചത് കാനഡയിൽ ഒരു ആൾക്ക് പട്ടം കൊടുത്തു ഹോമോസെക്ഷലാണ് ആൾ 15,000 ആളുകളെ സഭ വിട്ടുപോയി ആ സഭ വിട്ടുപോയി മക്കളെ ഇന്ന് ലോകം എങ്ങോട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ നാളെ പേപ്പറിൽ വായിച്ചു തൃശ്ശൂർ മുനിസിപ്പൽ 2002 വാർത്തയാണ് കേട്ടോ ഡെക്കൺ ഹെറാൾഡിൽ വന്ന ന്യൂസാണ് തൃശ്ശൂർ മുനിസിപ്പൽ കോടതിയിൽ ഒരു പെണ്ണ് കേസ് കൊടുത്തു 20 വയസ്സുള്ള എൻ്റെ കൂട്ടുകാരിയോടൊപ്പം എനിക്ക് ജീവിക്കണം കോടതി അനുവദിച്ചു കേട്ടോ
രണ്ടു പേരും കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട്, ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. പത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം താഴോട്ടങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ലോകത്തുണ്ടാകാത്ത സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിതാക്കന്മാരുടെ കാലം പോലെയാണെന്ന് പറഞ്ഞു പരിഹാസികളുണ്ടാകും. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിക്കുന്ന ആളുകൾ ഇന്ന് പുറത്തല്ല അങ്ങനത്തെ ആളുകൾ കൂടുതലുള്ളത്, പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഞാൻ ഈ ഭാഗം ഇതിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇന്നത്തെ ലോക സംഭവങ്ങൾ, ഇന്നത്തെ ചെറുപ്പക്കാർ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ടേ പോവുകയാണ്. കുറേ കാര്യങ്ങൾ ഇതിന് എഴുതിക്കൊണ്ട് വന്നു, ജസ്റ്റ് വായിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. മാർച്ച് മാസം 28-ാം തീയതിയിലത്തെ മനോരമയിൽ ഞാൻ വായിച്ചതാണ്. അമേരിക്കയിലെ ഒരു സ്കൂളിൽ 28 വയസ്സുള്ള ഒരു യുവതി വെടിവെച്ചു, 6 മരണം. സ്കൂളിനകത്ത് കയറി വെടിവെച്ചു. ഇത് സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് ഞാൻ പത്രമൊന്നും കണ്ടില്ല, അതുകൊണ്ട് പുതിയ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓൺലൈൻ ഗെയിം ചൂതാട്ടം, പിള്ളേർക്കൊക്കെ അറിയാമല്ലേ എന്തുവാ ഓൺലൈൻ ഗെയിം എന്ന് പറയുന്നത്. അതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായി. മദ്രാസിൽ ചെന്നൈയിൽ 4 സ്കൂൾ കുട്ടികൾ ജീവനൊടുക്കി. മാർച്ച് മാസം 28-ാം തീയതിയിലത്തെ മനോരമയിലെ വാർത്തയാണ് ഞാൻ ഈ വായിക്കുന്നത്. ഓൺലൈൻ ഗെയിം പിള്ളേരിങ്ങനെ കളിച്ചു, സാമ്പത്തിക ബാധ്യതയുണ്ടായി. ചെന്നൈയിൽ 4 സ്കൂൾ വിദ്യാർത്ഥികൾ ജീവനൊടുക്കി. രാജ്യത്ത് ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് 10,000-ലധികം കോവിഡ് കേസുകൾ. മാർച്ച് മാസം 25-ാം തീയതി മനോരമ, ലഹരി മരുന്നുമായി സിനിമാ നടി കൊച്ചിയിൽ പിടിയിൽ. ഇന്ന് എനിക്കൊരു വാട്സാപ്പ് കിട്ടി, ഞാൻ താമസിക്കാലത്ത് ഈ നെറ്റൊന്നും ഇല്ലെങ്കിലും 20 വയസ്സുള്ള 2 പെൺപിള്ളേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു, ഫോട്ടോസ് എടുത്ത് പകട്ടേക്കുന്നു. നിങ്ങളൊക്കെ വായിച്ചു കാണും പേപ്പർ. ഇന്നലെ വന്നു ഞാൻ 2 പേരെ, 20 വയസ്സുള്ള പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ആയിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അവര് മയക്കുമരുന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഉക്രൈനിൽ ആക്രമണം ശക്തമാക്കി റഷ്യ, 10 പേർ കൊല്ലപ്പെട്ടു. റഷ്യൻ പട്ടണത്തിൽ ഉക്രൈൻ്റെ ആക്രമണം. രാസലഹരിയുമായി കൊച്ചിയിൽ യുവതി അറസ്റ്റിൽ, മാർച്ച് 21-ാം തീയതിയിലത്തെ 10. രാസലഹരിയുമായി കൊച്ചിയിൽ യുവതി പിടിയിൽ. പിന്നെ മാർച്ച് 21-ാം തീയതി വേറൊരു പത്രം കൂടെ കണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ബ്ലൂ ഫിലിം കാണിക്കുന്നത്, TVയിലുണ്ടല്ലോ വരുന്ന പരസ്യം, ട്രെയിൻ ഇത്ര മണിക്ക് വരുന്നു എന്ന് കാണിക്കുന്നതിന് പകരം അവിടെ റാഞ്ചിയിൽ ബീഹാറിൽ ബ്ലൂ ഫിലിം ഇട്ടെന്ന് മനസ്സിലായി കാണുമല്ലോ എന്താ സംഭവം എന്ന്. അരിവാൾ രോഗം, അത് മാർച്ച് 21-ാം തീയതി പേപ്പറിലാണ് ഞാൻ കണ്ടത്. അതുപോലെ നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞല്ലോ, ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ മെഡിക്കൽ കോളേജിൽ പീഡനം, ജീവനക്കാരൻ അറസ്റ്റിൽ. ഇന്ന് കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങൾ ഇന്നലെയും പറഞ്ഞു, അന്ന് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പേപ്പറിൽ വായിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. യുവതിയെയും സുഹൃത്തിനെയും ആക്രമിച്ചു, ഒരു ചെറുക്കനെ പെട്ടുകൂടെ നടന്നുപോയപ്പോൾ അവരെ പിടിച്ചിട്ട് അടിക്കുക. ഡോക്ടറായ മകൻ തൃശ്ശൂരിൽ കടലക്കറിയിൽ വിഷം ചേർത്ത് അപ്പനെ കൊന്നു, വായിച്ചല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ, അതൊക്കെ ഞാൻ പറയണോ നിങ്ങൾക്കറിയത്തില്ലേ, 2 കുപ്പി പെട്രോളുമായിട്ട് വന്ന 3 പേര്. മക്കളെ, ഇതൊക്കെ ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഒത്തിരി 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 കാര്യങ്ങൾ, ലോകം സയൻസ് വളർന്നു കഴിഞ്ഞു, യാത്രകൾ വളർന്നു കഴിഞ്ഞു, ലോക സംഭവങ്ങൾ ഒത്തിരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. കർത്താവ് വീണ്ടും വന്ന് അർമഗദോർ യുദ്ധത്തിൽ നടത്തി അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും പിടിച്ച് ഗന്ധകം കത്തുന്ന തീ പോയിക നരകത്തിലിടും, ഞാനിന്ന് രാവിലെ പറഞ്ഞതാണ്. 1,000 ആണ്ടേക്ക് പിശാചിനെ ബന്ധിക്കും, അതിനുശേഷം ജാതികളുടെ ന്യായവിധി. അത് കഴിഞ്ഞ് നമ്മൾ പാട്ടും പാടിയായിരുന്നു, 1,000 ആണ്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ വസിക്കും, ഇളകാത്ത രാജ്യം അവൻ പ്രാപിക്കും. ഞാൻ അവസാനിപ്പിക്കാം. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇന്ന് ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ
Yesus Kristus berjuang untuk loga sambawangal, akhirnya mai, orang orang itu anda beri kundi jumbo. Yang dah kata, yang dah berapa, walare aditiri kubiya. Ini yang dengan kita nak kum, kure, nahl kita nak kum, itu nama kita cinti cuci cuci kita gairi mila. Indu berada mengelar sambawi kita, nahl yang agit, itu berada berubah agit, kita awal dengan sunda diyar cinti ciri kita, kalangan le, seminggu le, hari ini engkau kula dah le. Percaya. Adapun pernah mengirim, sembuhnya. Sembuhi kita sampai itu, indah kereta wandal, ni geduk kepadamu, atau tanla padamu. Kereta wandal gembira atau turun berita sampai itu, ni anda jiwi ciri pun deh engil, ni geduk kepadamu, atau tanla padamu. Allah kereta berita numpun ni mari cibo gunu engil. Kristus will mari cahad will berterus terang kumpul, awal orang kota til, ni ini terang kumpul, berterus terang kumpul. Aduh, awal sahaja nahl will berlalu sembahas, thnya ayat di kiri ini ano, ni ini terang kanai tepo. Dewata nesut. Kata awin de, barab ardhri kita tu bunda. Loga sambogal adu teliti ciri kita tu bunda. Indu beri im, kata awu mai bandat leh kibarata, aring dulu bunda. Ya, dengan itu begitu Yesus ini ada cerita orang kata bahasa Yesus itu sihir itu tidak ada, ibu dia pun tidak. Makanya, ini dengan kebenaran parah itu terbukti. Ya, dengan itu begitu, air itu lah terjebat tiara April pas marah dia dia hanya Yesus ini sihir itu. Aduh boleh, saya ini dalam dewasa Yesus ini yang dia cerita orang kata bahasa sihir itu ciri kini yang orang pada parayaan, nampak kaji. Anggernya kaji ulur kahai dia ni itu studi kita. Ini adalah anggernya orang pilih atau yang dengan guru begitu nekel kumpul. Nyaan prati Yesus ini swir cah prati da wajanggal, nyaan engal kewendi, nerti nerti parni erikiya. Engal itu binari, apa prati da prati cah, viswasatal Yesus ini swir kimo. Udik itu pale alwal Yesus ini swir cerar dewar mau parayiya. Yang nahl, ayat-ayat guru ribet tiada jiwa itu, ah, warap pilih lagi. Orang ni berdua patu patu dengan kurbanan bulan itu tak kasihnya. Percaya, jangan Yesus ini suyer cuti illa, atau suyer cuti runde, kendurulla warap illa lagi. Jangan ini prathra wajang untuk turut diparangi rumor, nenggalan tapi dahale prathic Yesus ini suyer kimo, agrihi kita kanan lada kya, illa orang kanan lada kya. Kanan lada ciri kita samai itu. Ini prasada wajah kalian tertentu perniagaan. Nenggal da prasanya ait, enda binale ini prasana, iswasal prasicce Yesus ne suyeri kiam. Yesus Kristus berani turunda, kanda alanya wajah sendu mutungu. Aare giliran de sabda getu wajah turun dal, nyana orang dulu lek ke kardu beriman. Aa sabda inda kartha abde sabda mulegi kundiri kiam. Anu wedi deh kade abdul mudu kanda ya rane. Kerthau dengan uli lek ya, kerthau. Agrihi kita orang prata jatuh. Kerthau bahaya Yesus ini, ini kaya awasnya. Jangan ini kerdeh badil turut dalam, angge, ini ada cinta, kerthau bahaya Yesus ini. Ini bapa kita cemas itu pun dah. Jangan angge kita ni pergi. Yang dah jiwan dah suka sangat, abad dekat hina mak kita. Angin rista prakaram, yang ne aku terkaya kami. Amin. Mengelu prati ceshure suwir cerkad yang diwate studi kita. Yang dah guru begitu, ini enno orang lila yang tu pernah kerjete kerja mak kita. Priya sahodra, ira triel ninde. Dewata ini atma awak minum orang dapat atte, yang dah prati kuiya. Itre im sambhavangal, dewa baju itre beli cethil, vekta mai tu barce kani itu, ini ni kiu endi ulah dalda, ini ni cithi kinum dehingil. Dewata ini, adi kura ma ayen nyai budil ni pittu bo, nitya ma ayen daragat rey kudi thalap, karacilum padli gadi. Awas sahaja dalam wira teri teri tu benda nitya darah kita terdahiran ini yoke nak. Aduh, guna Kristu malam hari tu mungkin mundur beranak sambil.
Osani pikir membaik turun kari gula paraya ragri hikia. Kerthau de velik ibedi jangan netan sahur pucatum. Air tulah ti edu tiar April bahasa marah di dia. Jangan dicikir pada gadi ju. Kabis lusur nanti urik kambil bercadang jangan dicikir pada. Abade prosesnya samet. Abade prosesnya wkti jodoh ju kerthau de velik ibedi jiwa te sahur pikiran thail pribola alatul. Wunda irne tenil kamoi di jodoh. Itu boleh, semua orang kandar ciri kia nampre. Nya anak edetu, anak edetu itu tuh ni kerja tidak. Ini kita pada hari biasa ulu, nya edetu itu katawi, ni deh banyak kewedi, nya ni deh tenai sorbi. Adukan jor 7 wajah kerjanya, mudahan samai am katawi deh banyak kewedi orang tua na itu, deh ibu ini kita kerbau. Bila katawi deh banyak kewedi sorbi kia tu barang import. Semua orang acan marah itu, budesi marah itu, orang ramai mana, tidak pernah dengar. Nengal jual jadi anak lagi kya, pelikin nak putih lagi kya, yaitu nengat tayar dalam kerthawan le sahci ati yang jiwi ki bandul la tirman amana kerthawan ati yang sorpi kya tu mari. Pada sorpi ciri la daya daralam algalonda, sorpi kya na itu la algalonda, yang lewa kelaw sahci kena umbai. Awar aku anu gula terangan itu agri. Enam hari baru perayaan agri itu juga. Nyeritte kerthawan itu sorpi citrulah arah guru ke udah udah ikil. Nengal dewa itu atau dustan itu irde titik. Kerthawan itu nyeritte sorpi citrulah kutinggal ayam, praya bunlaw ayam, ar ayam. Nengal sepuluh samai suksesnya mereka di arah guna dengan para janda. Nyeritte kerthawan itu sorpi citrulah dewa itu. Nengal irde titik semua. Nyeritnya sorang pun jalan, anggota yang itu akan nongki, amak irdaya kampat terus. Kartaan itu di sorang pun jalan, koyer lagi utri jalan orang dah jangan bersih lagi. Kartaan itu di, jiwi kim itu sorang pun jalan. Nengal airi kita standar itu irdaya terus. Irdaya terus kahat yang dah ibatnya studi kim, praise the Lord. Kendal, inna. Ia dewa wajahnya katanya beli cintil, jangan kerthawan berindi dalam jiwatnya sorpi. Jangan airi kira stanat, kerthawan le sahaja jiwi kium, yendah tirman berdekatna arigiru mudahing. Dewa itu, abrakum di samai dewi dikelirka. Jangan kerthawan le sahaja itu jiwi. Yendah mandu ini beli kita dalam diyadar dalam dohul. Priya sahodra sahodri, dewi mandi ne beli kugi ada, ni airi kira stanat. Kerthawan itu sahaja itu yang jiwi. Anggernya itu tirman mula ada. Dewa itu irdah terima. Adtri ke dalamnya kalau orang tanya, jangan pisah juga orang irdah ekerida itu barangnya masih lebih tipikin dalamnya. Nada dewa alam orang itu irdah itu dilihat kerthawan itu yang jiwi tersampaikan. Orang gilam kerthawan itu tersampaikan agri itu dengan dewa itu dengan irdah terima. Jangan berpuji di pratikan atau berbudi. Ini kalau jangan Kristu binatri, awanai dasamar pikunni, awan nadi pemkabel gondoro ni misau nadi tunenni beri. Awan nadatipam kawal kondoro ni misham nadatun nenne vadi. Ien kaygalle samarpikumne. Sevekya ien jivaneyum. Ien kaygalle. Sevekkai en jeevaneyum kalgal odatte nin paade cherette en chinda thiru rajya vyaptikkai kalgal odatte nin paade cherette en chinda thiru rajya vyaptikkai Yenikalla nyan Kristuvinatre avanai das
samarpikkum ne avan nadathippum kaaval kondoru nimishavum nadathunnenne valiye avan nadathippum kaaval kondoru nimishavum nadathunnenne valiye നീ ആരെങ്കിലും കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ, ഞാനായിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത് പരസ്യമായിട്ടുള്ളൊരു സാക്ഷ്യമാണ്. കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഒരവസരം കൊടുത്തരാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കുക. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായിട്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, നിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ലോക സംഭവങ്ങൾ ഞങ്ങളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അതിനെ ചെയ്യുന്നവരായിട്ട് വിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കും എന്ന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുള്ള ദൈവമക്കൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നേരത്തെ സമർപ്പിച്ചവർക്കായിട്ട് തങ്ങളോട് സ്തോത്രം. ഇന്ന് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചവർക്കായിട്ട് സ്തോത്രം. കർത്താവേ, ആ വിശ്വാസം നിലനിൽക്കുവാൻ, അവരുടെ സമർപ്പണത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ധാരാളമായി സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിശാച് അവരെ വീഴ്ച കളയുവാൻ ഇടയാക്കരുത്, തകർത്ത് കളയുവാൻ ഇടയാക്കരുത്. കർത്താവിൻ്റെ സാക്ഷിയായി അനേകരെ കർത്താവിനെ ആദായപ്പെടുത്തുന്ന നല്ല സാക്ഷികളായി ജീവിക്കുവാൻ തൻ്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഈ ദിവസത്തെ യോഗങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടതുകൊണ്ട് സ്തോത്രം. സമർപ്പിച്ചവർക്കായിട്ട് ഞങ്ങൾ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.